ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ടെക്നോപാർക്ക് ഫേസ് ത്രീ ഇന്ന് ടെക്നോപാർക്ക് ഫേസ് വണ്ണിലേക്ക് ഉള്ളൊരു വഴിയുടെ അടുത്താണ്. ഈ വഴിയാണ് ടെക്നോപാർക്ക് ഫേസ് വണ്ണിൽ നിന്ന് ടെക്നോപാർക്ക് ഫേസ് ത്രീയിലേക്കോ അല്ലെങ്കിൽ ഫേസ് ത്രീന്ന് ഫേസ് വണ്ണിലേക്കോ ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റിയൊരു വഴിയാണ്. പക്ഷേ ഇതിപ്പം മണ്ണിട്ട് രണ്ടിടത്ത് ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അന്വേഷിച്ചപ്പോൾ ഇത് ടോറസ് കാർക്ക് അവരുടെ പ്രൊജക്ട് ടോറസിൻ്റെ ഡൗൺ ടൗൺ ടെക്നോപാർക്ക് പ്രൊജക്റ്റിന് വേണ്ടി അലോട്ട് ചെയ്തേക്കുന്ന വസ്തുവാണ്. അപ്പോൾ അവരാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ത്രീയിൽ നിന്ന് ഫേസ് വണ്ണിലേക്ക് പോകാനുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം. ഇത് രണ്ടാമത്തെ സ്ഥലം, മണ്ണിട്ട് ബ്ലോക്ക് ചെയ്തേക്കുന്ന രണ്ടാമത്തെ സ്ഥലം. ഇവിടെ നിന്ന് ആക്ച്വലി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ദൂരെ അങ്ങ് കാണുന്നത് ഫേസ് വണ്ണാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി ഫേസ് വണ്ണിലേക്ക് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടിടത്ത് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അത് ടോറസിൻ്റെ ആൾക്കാരല്ല, ടോറസിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി അവർ ബ്ലോക്ക് ചെയ്തേക്കാണ്. അവരാണ് ഈ വഴി ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ടെക്നോപാർക്ക് ഫേസ് ത്രീയുടെ പഴയ ഗേറ്റ് അല്ലെങ്കിൽ സെസ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് TCS ഒരു സൈഡ് ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് തുറന്ന് കിട്ടിയാൽ ഫേസ് ത്രീന്ന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ നേരെ ഫേസ് വണ്ണിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ഗേറ്റും ബ്ലോക്കാണ്. ഇത് ട്രാഫിക്കിൻ്റെ ട്രയൽ നടന്ന ദിവസങ്ങളിൽ ഇത് ഇടയ്ക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിന് വേണ്ടി ഓപ്പൺ ചെയ്തായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ അത് ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇതിനകത്തൂടെ ഈ രണ്ട്, ഈ ഫേസ് ത്രീയുടെ ഈ മണ്ണിട്ടേക്കുന്ന സ്ഥലവും ഈ ഫേസ് വണ്ണിലോട്ട് കയറുന്ന TCS ഗേറ്റ് സൈഡ് ഗേറ്റ് ഇതും കൂടെ തുറന്ന് കിട്ടിയാൽ ടെക്നോപാർക്കിലെ ജീവനക്കാർക്ക്, എസ്പെഷ്യലി ഫേസ് ത്രീയിൽ നിന്ന് ഫേസ് വണ്ണിലേക്ക് പോകുന്ന ജീവനക്കാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ദേ ഹാവ് ടു കവർ എ ലോട്ട് ഓഫ് എക്സ്ട്രാ കിലോമീറ്റേഴ്സ്. ടെക്നോപാർക്ക് ഫേസ് വണ്ണിൽ നിന്ന് ഫേസ് ത്രീയിലേക്ക് വരാൻ പ്രശ്നമില്ല, അവർക്ക് ഈ സർവീസ് റോഡ് എടുത്താൽ മാത്രം മതി. പക്ഷേ ഫേസ് ത്രീയിൽ നിന്ന് ഫേസ് വണ്ണിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഫേസ് ത്രീ മെയിൻ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് സർവീസ് റോഡ് എടുത്തിട്ട് മുന്നിലത്തെ ജംഗ്ഷനിൽ പോയി അവിടെ യൂട്ടേൺ എടുത്ത് അവിടുന്ന് പിന്നെ ബൈപാസ് റോഡ് എടുത്ത് പിന്നെ കഴക്കൂട്ടത്ത് ചെന്ന് കഴക്കൂട്ടത്ത് പിന്നെ യൂട്ടേൺ എടുത്ത് സർവീസ് റോഡ് എടുത്ത് തിരിച്ച് വന്നെങ്കിലേ അവർക്ക് ഫേസ് വണ്ണിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഫേസ് ത്രീയും ഫേസ് വണ്ണിൻ്റെ ഇടയ്ക്കുള്ള ടോറസ് ബ്ലോക്ക് ചെയ്തേക്കുന്ന ആ റോഡും പിന്നെ TCS ഗേറ്റ് അവർ ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്ന ആ ഗേറ്റും, ഈ രണ്ട് ബ്ലോക്കും ഗേറ്റും തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എംപ്ലോയീസിന് ഒത്തിരി ഉപകാരമായിരിക്കും. അധികൃതർ ഇത് നോട്ട് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ശ്രീകാര്യം ചവടിമുക്കിൽ നിന്ന് വരുന്ന റോഡ്. ഇവിടുന്ന് ഇതാണ് ടെക്നോപാർക്ക് സബ്സ്റ്റേഷൻ. ഈ ഇതിന് സൈഡിൽ കൂടെ ഉള്ള വഴിയും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ബ്ലോക്ക്ഡ് ആണ്. ഈ ആക്സസ് കിട്ടിയാലും ഫേസ് ത്രീയിലോട്ട് പോകുന്ന എംപ്ലോയീസിന് ഒത്തിരി യൂസ്ഫുള്ളാണ്. നേരെ പോയി കുളത്തൂർ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വഴിയും ഇടയ്ക്ക് ബ്ലോക്കായിട്ട് കിടക്കുവാണ്. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അത് കാരണം ഈ വഴിയും ടെക്നോപാർക്ക് ഫേസ് ത്രീ യമുന ഗംഗാ യമുന ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള എംപ്ലോയീസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വഴി നേരെ പോയി കഴിഞ്ഞാൽ നേരെ ടെക്നോപാർക്ക് ഫേസ് ത്രീയിലെത്തും. ഇത് ടെക്നോപാർക്ക് ഫേസ് ത്രീയിലേക്ക് പോകാനുള്ള വേറെ ഒരു മൂന്നാമത്തെ ഒരു വഴിയാണ്. KCB സബ്സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ്. ഇതും ഈ റോഡിൻ്റെ എൻഡിലൊരു പാലം പണി നടക്കുന്നതുകൊണ്ട് ഈ റോഡും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വഴികളെല്ലാം തുറന്ന് കിട്ടുവാണെങ്കിൽ ടെക്നോപാർക്ക് ഫേസ് ത്രീയിലേക്ക് പോകുന്ന എംപ്ലോയീസിന് ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും.